പുതിയൊരു ചാപ്റ്ററാണ് 3D ഇൻട്രഡക്ഷൻ ടു 3D ജ്യോമെട്രി. ചെറിയൊരു ചാപ്റ്ററാണ്, എളുപ്പമുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. ഇവിടെ നമുക്ക് മൂന്ന് ലൈന് കാണാം. എക്സ് ഒ എക്സ് ഡാഷ് എന്നുള്ള ഒരു ലൈൻ, വൈ ഒ വൈ ഡാഷ് എന്നുള്ള വേറെ ലൈൻ, സെഡ് ഒ സെഡ് ഡാഷ് എന്നുള്ള മൂന്ന് ലൈൻ. മൂന്ന് ലൈന് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. മൂന്ന് ലൈനും മ്യൂച്വലി പെർപെൻഡിക്കുലറായി വരുന്ന ലൈനാണ്. ഈ മൂന്ന് ലൈനും ഒ എന്ന പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചുമരൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു അവിടെ ഒരു മൂലയാണായിരുന്നു. അതാണ് ഈ ഒറിജിൻ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈൻ കാണാം, അതാണ് ഒ എക്സ്. അങ്ങോട്ട് ലൈൻ അടിയിൽ കൂടെ ഇങ്ങനെ കാണാം, ചുമരൻ്റെ അടിയിൽ കൂടെ നല്ലതാണ്, അതാണ് ഒ വൈ. കുത്തണ ഒരു ലൈൻ ഇങ്ങനെ മേലോട്ടുണ്ടാവും. ചുമരൻ്റെ ഒരു മൂല, മൂന്ന് മൂല അങ്ങ് കാണാം. ഒരു ക്ലാസ് റൂം ആണെങ്കിൽ തന്നെ ക്ലാസ് റൂമിൻ്റെ മൂന്ന് ഒരു ഒരു കോർണർ എടുക്കുമ്പോൾ ഒരു അടിക്കൂടെ ലൈൻ ഇങ്ങനെ വരും. ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ ഇങ്ങനെ പോകുന്നതാണ്. അതാണ് ഒ എക്സ്, ഒ വൈ, ഒ സെറ്റ്. അതേപോലെ ഈ ഇത് ഈ ക്ലാസ് റൂമിൻ്റെ അപ്പുറം ഒരു ക്ലാസ് റൂമിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ ലൈൻ അങ്ങോട്ട് നീണ്ട് അങ്ങോട്ട് പോകും. അതേപോലെ ഈ അടി ഈ ലൈന് ഈ ക്ലാസ് റൂം ഇതിൻ്റെ ഈ ക്ലാസ് റൂമിൻ്റെ ആ സൈഡിലൊരു ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടന്നു പോകും, അങ്ങോട്ട് ഈ ലൈൻ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് ഒരു ക്ലാസ് റൂമായി സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലാസ് റൂമിൻ്റെ അപ്പുറത്തെ ക്ലാസ് റൂം, ഇതിൻ്റെ ക്ലാസ് റൂമിൻ്റെ അവിടെ ഒരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൻ്റെ വലതുഭാഗത്ത് അവിടെ ഒരു ക്ലാസ് റൂം, അങ്ങനെ നാല് ക്ലാസ് റൂം സങ്കല്പിച്ചാൽ, അതേപോലെ ഈ നാല് ക്ലാസ് റൂമിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറ് നാല് ക്ലാസ് റൂം സങ്കല്പിക്കുക, അങ്ങനെ എട്ട് ക്ലാസ് റൂം നമ്മൾ സങ്കല്പിച്ചാൽ, നമ്മൾ നിൽക്കുന്ന ക്ലാസ് റൂം ഒരു റൂം, അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ക്ലാസ് റൂം, ഇതിൻ്റെ ഈ സൈഡിലൊരു ക്ലാസ് റൂം, ഇപ്പോഴത്തെ ക്ലാസ് റൂമിൻ്റെ അപ്പുറത്തെ ക്ലാസ് റൂം. അപ്പോൾ അങ്ങനെ നാല് ക്ലാസ് റൂം ഒരു ഫ്ലോറും, അങ്ങനെ നേരെ താഴെ അതേപോലെ നാല് ക്ലാസ് റൂം. അപ്പോൾ അങ്ങനെ എട്ട് ക്ലാസ് റൂം അങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ അതിനൊക്കെ സെൻട്രൽ പോയിൻ്റാണ് ഒറിജിൻ. ആ ഒറിജിനാണിത്, ഇങ്ങോട്ട് വരുന്ന പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസ് നമ്മൾ കാണുന്നത്. ഇനി ആ ചുമര് കഴിഞ്ഞ് നേരെ ലൈൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇത് നമ്മൾ കാണുന്നില്ല. അതായത് നെഗറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസ്. അതേപോലെ ഇങ്ങനെ വരുന്ന അതാണ്, ഇതാണ് വൈ ആക്സിസ്. ഇത് നേരെ അങ്ങോട്ട് കടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പുറത്തെ റൂമിലേക്ക് അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. അത് നെഗറ്റീവ് സൈഡ് ഓഫ് വൈ ആക്സിസ്. ഈ കുത്തനം കാണുന്നതാണ് സെഡ് പോസിറ്റീവ് സൈഡ് ഓഫ് സെഡ് ആക്സിസ്. നമ്മൾ ഈ കഴിഞ്ഞ് താഴെയുള്ള ഫ്ലോറിലേക്ക് നേരെ കടന്നു പോകുന്നുണ്ട്, അതാണ് നെഗറ്റീവ് സൈഡ് ഓഫ് സെഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ മൂന്ന് ആക്സിസ് കാണാം, ഒരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസ്, ഒരു സെഡ് ആക്സിസ്. അത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഒരു ക്ലാസ് റൂം സങ്കല്പിച്ചായി, ക്ലാസ് റൂം മനസ്സിൽ കണ്ടാൽ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും കാണാം. എന്നാൽ സാധാരണ 2D ആകുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ ഉണ്ടാവും. 2D ആകുമ്പോൾ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ കോർഡിനേറ്റ് രണ്ട് പോയിൻറ്റ് മാത്രമേ ഉണ്ടാവും, രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും. എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവും, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും. ഇവിടെ നമുക്ക് വരുമ്പോൾ മൂന്ന് ആക്സിസ് വരുന്നുണ്ട്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പ്ലെയിന് നമുക്ക് കാണാം. അപ്പോൾ ഈ ചുമര് എടുക്കുകയാണെങ്കിൽ ഓ ആണ്, ഒറിജിൻ ആണത്, ഇത് വൈ ഡാഷ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇത് എക്സ്. ഈ ഇങ്ങോട്ട് പോകുന്നത് ഒരു എക്സ് 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 പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസ് ആണ്. ഇത് സെഡ് ആണ്, മുകളിലോട്ട് പോകുന്ന ഒ സെഡ് ആണ്. ഇതിന് എക്സ് ഓ സെഡ് പ്ലെയിൻ, ഈ ചുമര് നമ്മൾ എക്സ് ഓ സെഡ് പ്ലെയിൻ എന്നാണ് പറയുക. എക്സ് ഓ സെഡ് പ്ലെയിൻ, എക്സ് ഒ സെഡ് അല്ലെങ്കിൽ സെഡ് ഒ എക്സ് പ്ലെയിൻ, അങ്ങനെ പ്ലെയിൻ ഉണ്ടോ. സെഡ് ഒ എക്സ് എന്നുള്ള ഈ ചുമരാണ് സെഡ് ഒ എക്സ് പ്ലെയിൻ. അവിടെ കാണുന്ന പ്ലെയിനാണ് വൈയും, അതായത് വൈ ആണ് വൈ ഒ സെഡ്, അതാണ് വൈ ഒ സെഡ് പ്ലെയിൻ ആ ചുമര്. അപ്പം അങ്ങനെ ഈ എക്സ് ഒ സെഡ് പ്ലെയിൻ, ഈ ചുമര് എക്സ് ഒ സെഡ് പ്ലെയിൻ അല്ലെങ്കിൽ സെഡ് ഒ എക്സ് പ്ലെയിൻ. ഈ സെഡ് ഒ എക്സ് പ്ലെയിൻ നമുക്ക് സെഡ് എക്സ് പ്ലെയിൻ എന്ന് പറയാം. വൈ ഒ സെഡ് പ്ലെയിൻ നമ്മൾ വൈ സെഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു ചുരുക്കി അങ്ങനെയും പറയാം. എക്സ് ഒ വൈ പ്ലെയിനാണ് എക്സ് എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിനുകളുണ്ടാവും. സാധാരണ 2D ആണെങ്കിൽ എക്സ് ആക്സും വൈ ആക്സും പരസ്പരം കട്ട് ചെയ്യുമ്പോൾ അതിന് നാല് ഭാഗമായി തിരിയും. അതൊരു പ്ലെയിനിലാണ്ട്, ഒരു ബോർഡിൽ നിൽക്കുക. ഇത് ഫസ്റ്റ് ക്വാഡ്രൻ, ഇതിന് പറയുക ഫസ്റ്റ് ക്വാഡ്രൻ, ഇത് സെക്കൻഡ് ക്വാഡ്രൻ, തേർഡ് ക്വാഡ്രൻ, ഫോർത്ത് ക്വാഡ്രൻ. ഫസ്റ്റിൽ എല്ലാം പോസിറ്റീവ് ആയും, സെക്കൻഡിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആയും, തേർഡിൽ എക്സ് കോർഡിനും നെഗറ്റീവ് ആയും വൈ കോർഡിനും നെഗറ്റീവ് ആയും, ഫോർത്തിൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന തന്നെയാണ് ക്വാഡ്രൻ, ഫസ്റ്റ് ക്വാഡ്രൻ, സെക്കൻഡ് ക്വാഡ്രൻ, തേർഡ് ക്വാഡ്രൻ. ഇവിടെ 3D ഈ മൂന്ന് പ്ലെയിന് മൂന്ന് ലൈന് പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എട്ട് ക്ലാസ് റൂമായി തിരിയും, എട്ട് ഭാഗമായി തിരിയും. സ്പേസിന് എട്ട് ഭാഗമായിട്ടാണ് തിരിയുന്നത്.
ഇത് സ്പേസാണ്, ബോർഡിൽ നിൽക്കില്ല. എട്ട് ക്ലാസ് റൂം സങ്കല്പിക്കുക. ഇതൊരു ക്ലാസ് റൂം, ഈ തൊട്ടപ്പുറത്ത് ഒരു ക്ലാസ് റൂം, ഈ ക്ലാസ് റൂം, ഈ സൈഡിലൊരു ക്ലാസ് റൂം, മൂന്നെണ്ണമായി. ആ ക്ലാസ് റൂമിൻ്റെ നേരെ അങ്ങോട്ട് ഇതേ ഫ്ലോർ തന്നെ ഒരു ക്ലാസ് റൂം. മൊത്തം ഈ ഫ്ലോർ തന്നെ നാല് ക്ലാസ് റൂം സങ്കല്പിക്കുക, സ്ക്വയറായിട്ട്. അതിന് നേരെ താഴെ നാല് ക്ലാസ് റൂം, അങ്ങനെ എട്ട് ഭാഗമായി തിരിയും. ഇതിന് നമ്മൾ ഒക്ടൻ്റ് എന്നാണ് പറയുക, എട്ട് കള്ളി. ഇതിന് നമ്മൾ പറയുക ഒക്ടൻ്റ്, ഒക്ടൻ്റ് എന്നാണ് പറയുക. ടു ഡയമെൻഷൻ ആകുമ്പോൾ നാല് ഒക്ടൻ, നാല് ക്വാർട്ടർ മാത്രമേ ഉണ്ട്. ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മാത്രമേ പഠിക്കാനുണ്ടാവും. ഇവിടെ എട്ട് ഭാഗമായി തിരിയുന്നതുകൊണ്ട്, എട്ട് റൂമായി തിരിയുന്നതുകൊണ്ട് എട്ട് ഒക്ടൻ ഉണ്ടാവും. ആ ഓരോ ഒക്ടൻറ്റിലും എന്തൊക്കെ സംഭവിക്കാമോ, അടയാളം അല്ലെങ്കിൽ ഈ കോർഡിനേറ്റ്സിൻ്റെ അടയാളം എങ്ങനെ വരിക എന്നുള്ളത് ഒന്ന് നോക്കാം. വേറെ കാര്യം പറയാനുള്ളത്, ഇത് എക്സ് ആക്സിസിന് മുകളിലാണെങ്കിൽ നമുക്കറിയാം വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും. അതേപോലെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ വേറെ കാര്യമുള്ള, ഇത് നമ്മൾ സാധാരണ എക്സ് ആക്സിസ് എന്ന് പറയും, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഈ പോയിൻറ്റിന് മൂന്ന് കോർഡിനേറ്റ് ഉണ്ടാവും എക്സ് വൈ സെറ്റ്. നേരത്തെ പറഞ്ഞാൽ ടു ഡയമെൻഷനിലാണെങ്കിൽ രണ്ട് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടോ, എക്സ് വൈസ് മാത്രമേ ഉണ്ടാവും, എക്സും വൈയും, അല്ല എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ഇവിടെ മൂന്ന് കോർഡിനേറ്റ് ഉണ്ടാവും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെറ്റ് കോർഡിനേറ്റും. ഇപ്പോൾ എക്സ് ആക്സിസിലൂടെയുള്ള, ഇവിടെ കൂടെ നിങ്ങൾ മാർക്ക് ചെയ്താൽ എക്സ് ആക്സിസിലൂടെയുള്ള ദൂരത്തിനാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുക. അവരെ വൈ ആക്സിസിലൂടെയുള്ള ഈ ദൂരം ഇതിനാണ് നമ്മൾ വൈ കോർഡിനേറ്റ് എന്ന് പറയുക. സെറ്റ് ആക്സിസിലൂടെയുള്ള ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ദൂരം, ഈ ദൂരം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് പോയിട്ട് ഈ ദൂരം അല്ലെങ്കിൽ ഈ ദൂരം, ഈ പ്ലെയിന്ന് നേരെ ഇവിടേക്കുള്ള ദൂരം, അതാണ് സെറ്റ് കോർഡിനേറ്റ്. ഇപ്പോൾ സ്പേസിലുള്ള ത്രീ ഡയമെൻഷനിലെ ഏതൊരു പോയിൻറ്റിലും മൂന്ന് കോർഡിനേറ്റ് ഉണ്ടാവും, എക്സ് കോമ വൈ കോമ സെറ്റ്. ഇതിനാണ് ട്രിപ്ലെറ്റ് എന്ന് അതിന് പറയാം, മൂന്നാളുള്ളതുകൊണ്ട് ട്രിപ്ലെറ്റ് എന്ന് പറയും. ഒറിജിൻ്റെ കോർഡിനേറ്റ് സീറോ 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 എന്നായി, ഒറിജിൻ്റെ കോർഡിനേറ്റ് ഒറിജിൻ, ഒറിജിൻ്റെ സീറോ 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 എന്നായി. സ്പേസിലെ ഏതിൻ്റെയും നമ്മൾ എക്സ് വൈ സെറ്റ് എന്നാണ് നോട്ട് ചെയ്യുക. ത്രീ ഡിയിലാകുമ്പോൾ എക്സ് വൈ സെറ്റ്, ടു ഡിയിലാകുമ്പോൾ എക്സ് വൈ മാത്രമേ ഉണ്ടാവും, ത്രീ ഡിയിലാകുമ്പോൾ എക്സ് വൈ സെറ്റ് എന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ടു ഡയമെൻഷനിലാണ്, ടു ഡയമെൻഷനിലാകുമ്പോൾ അത് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സും മാത്രമേ ഉണ്ടാവും. അത് കട്ട് ചെയ്യുമ്പോൾ നാല് ഭാഗമായിട്ട് തിരിയുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടർ എന്നൊക്കെ നമുക്ക് അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ വരുന്ന കോർഡിനേറ്റ്സിൻ്റെ അടയാളം നമുക്കറിയാം. ഇവിടെ ഈ മൂന്ന് ലൈനുണ്ട്, ഇത് പരസ്പരം കട്ട് ചെയ്യുന്ന സ്പേസാണ്. എട്ട് ഭാഗമായി തിരിയും, എട്ട് ക്ലാസ് റൂം പോലെ തിരിയും. ഇത് നമ്മൾ ഒക്ടൻ്റ് എന്നാണ് പറയുക. പിന്നെ ത്രീ ഡയമെൻഷനിൽ ഏതൊരു പോയിൻറ്റിലും മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ടാവും, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെറ്റ് കോർഡിനേറ്റ്. ഒറിജിൻ്റെ കോർഡിനേറ്റ് സീറോ 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 എന്നായിരിക്കും. ഇപ്പോൾ എക്സ് ആക്സിസിന് ഉള്ള പോയിൻ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് അവിടെ ഉണ്ടാവും, മറ്റൊക്കെ സീറോ ആയിരിക്കും. എക്സ് നമുക്ക് സാധാരണ പറയാം എക്സ് ആക്സിസിന് മുകളിൽ വൈ കോർഡിനേറ്റ് സീറോ ആയും. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിന് മുകളിൽ വൈയും സെറ്റും സീറോ ആയും. വൈ ആക്സിസിന് മുകളിൽ വൈ അവിടെ ഉണ്ടാവും, എക്സും സെറ്റും സീറോ ആയും. ഇനി സെഡ് ആക്സിസിന് മുകളിൽ എക്സും സീറോ വൈയും സീറോ, സെഡ് അവിടെ ഉണ്ടാവും. പിന്നെ വേറെ കാര്യമുള്ള എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ്റെ മുകളിൽ എക്സും വൈ കോർഡിനേറ്റ് സീറോ ആയും. എക്സ് വൈ പ്ലെയിൻ, ആ പ്ലെയിനിൻ്റെ മുകളിൽ സെഡില്ല, അപ്പോൾ അവിടെ സെഡ് കോർഡിനേറ്റ് സീറോ ആയും. അതേപോലെ വൈ സെഡ് പ്ലെയിൻ്റെ മുകളിൽ എക്സ് കോർഡിനേറ്റ് സീറോ ആയും. അതേപോലെ എക്സ് സെഡ് പ്ലെയിൻ്റെ മുകളിൽ, ഒരു പ്ലെയിനാണ്, പ്ലെയിനിൻ്റെ മുകളിൽ വൈ കോർഡിനേറ്റ് സീറോ ആയും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചേക്കേണ്ടതിൻ്റെ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞിട്ട് എട്ട് ഭാഗമായി തിരിയും. ഈ എട്ട് ഭാഗമായി തിരിയുന്ന സമയത്ത് പിന്നെ എട്ട് ഒക്ടൻ്റായി, എട്ട് ക്ലാസ് റൂം പോലെ തിരിയും, എട്ട് ഭാഗമായി തിരിയും, അല്ലെങ്കിൽ എട്ട് ഒക്ടൻ, എയ്റ്റ് ഒക്ടൻസ് എന്നാണ് പറയുക, ഒക്ടൻസ്. ഈ ഓരോ ഒക്ടനിലും വരുന്ന കോർഡിനേറ്റ്സിൻ്റെ അടയാളങ്ങൾ അത് നമ്മൾ പഠിച്ചേക്കേണ്ടതുണ്ട്. ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. എട്ട് ഫസ്റ്റിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്,
ഫസ്റ്റ് ഒക്ടൻ അല്ലേ, എട്ട് ക്ലാസ് റൂം ആയിട്ട് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് ഫസ്റ്റ് ഒക്ടൻ, അതിലെല്ലാം പോസിറ്റീവായി. പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസ്, പോസിറ്റീവ് സൈഡ് ഓഫ് വൈ ആക്സിസും പോസിറ്റീവ് സൈഡ് ഓഫ് സെഡ് ആക്സിസും ഉൾക്കൊള്ളുന്ന ഒരു റൂമാണ് ക്ലാസ്. അതിൽ എക്സും വൈയും സെഡും പോസിറ്റീവാണ്. ഫസ്റ്റ് ഒക്ടനിൽ അതുപോലെ ഫസ്റ്റ് ക്വാഡ്രന്റ് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സും വൈയും എന്തിനാണ് പോസിറ്റീവാണ്. അപ്പോൾ അതേമാതിരി ഈ എട്ട് ഒക്ടനിലും വരുന്ന കോർഡിനേറ്റ്സിൻ്റെ അടയാളം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഓർമ്മിച്ച് വെക്കുക നല്ലതാണ്. ചിലപ്പോൾ ചോദിക്കല്ലേ, അപ്പോൾ ഫസ്റ്റിൽ എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡിൽ എക്സ് നെഗറ്റീവാണ്, വൈയും സെറ്റും പോസിറ്റീവാണ്, തേർഡിൽ എക്സും വൈയും നെഗറ്റീവാണ്, സെറ്റ് പോസിറ്റീവ്, ഫോർത്തിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്, സെറ്റ് പോസിറ്റീവ്, ഫിഫ്തിൽ പോസിറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, സിക്സ്ത്തിൽ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, സെവൻത്തിൽ എല്ലോ നെഗറ്റീവാണ്, എട്ടിൽ ഫസ്റ്റ് പോസിറ്റീവും വൈയും സെറ്റും നെഗറ്റീവും. ഇതെങ്ങനെയെങ്കിലും ഓർമ്മിച്ചൊക്കെ നല്ലതാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പോൾ ഒരു പോയിൻ്റ്, അപ്പോൾ -3, 1, 2 ഏത് ഒക്ടനിലാണെന്നാണ് ചോദ്യം. -3, 1, 2 -3, 1, 2 നല്ല എക്സ് പോസിറ്റീവും വൈയും സെറ്റും നെഗറ്റീവാണ്. നെഗറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ് ഇതില്ല. നെഗറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ് സെക്കൻഡിലാണ് അതൊരു. എക്സ് നെഗറ്റീവും വൈയും സെറ്റും പോസിറ്റീവ് ആണെങ്കിൽ അത് സെക്കൻഡിൽ വരും. ഇപ്പോൾ -3, 1, -2 എവിടെയാണ്? നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ് ആറിൽ, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ് ആറിൽ വരും, സിക്സ്ത്തിൽ വരും. എല്ലാം ചോദിക്കുന്നത് 4, -2, 3 ഇതെവിടെ വരിക? പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ വരിക പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് 4 വരും. 4, -5, -5 പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ് അത് 8 വരും. 4, 2, -5 പോസിറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ് 5 വരും. പോസിറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ് പറയുമ്പോൾ 5 വരും. -4, -2, 5 നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് 3rd വരും. -4, -2, -5 -, -, -, വരുമ്പോൾ അത് 7 വരും. അവിടെ പറഞ്ഞത് 3D ഇൻട്രഡക്ഷൻ, 3D എന്ന് ചെറിയ ചെറിയ ചാപ്റ്ററാണ്. 3D ജിയോമെട്രി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്ററാണ്. 3D ഇതിൽ നമ്മൾ പഠിക്കുന്നത് 2D ആണ്. 2D പ്രത്യേകത അത് ഒരു ബോർഡിൽ നിൽക്കും, അതിനൊരു എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് മാത്രമേ വരുള്ളൂ. ഏതൊരു പോയിന്റിനും 2D ഏതൊരു പോയിന്റിനും ഒരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാത്രമേ വരുള്ളൂ. ഇത് 3D, ഇത് 2D, ഇത് 3D ആണ്. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്, പരസ്പരം 3 മെച്ചറി പെർപെൻഡിക്കുലറാണ്. ഇതൊരു സ്പേസിലാണ് നിൽക്കുന്നത്, ഒരു ബോഡി നിൽക്കില്ല. അത് ക്ലാസ് റൂം പോലെ, ഇത് നീളം വീതിയും ഓരോ പോലെ സ്പേസാണ്. ഇപ്പം അതേ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ 2D ഏതൊരു പോയിന്റിനും 2 കോർഡിനേറ്റ് ഉണ്ടാവും, 3D ഏതൊരു പോയിന്റിനും ഏതൊരു പോയിന്റിനും 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. അവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, ഇവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും കൂടി ഉണ്ടാവും. ഇത്രയും കാര്യം നമ്മൾ അറിയേണ്ടേ ഉള്ളൂ. പിന്നെ ഒറിജിൻ്റെ കോർഡിനേറ്റ് 0, 0, 0 ആണ്. പിന്നെ എക്സ് ആക്സിസിന് മുകളിൽ വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും 0 ആയും, വൈ ആക്സിസിന് മുകളിൽ ഏതൊരു പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് അല്ലാതെ മറ്റേ രണ്ടും 0 ആയും. സെഡ് ആക്സിസിന് മുകളിൽ സെഡ് കോർഡിനേറ്റ് 0 ആവില്ല, മറ്റേ രണ്ടും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തേക്കണം. ഇതാണ് 3D ജിയോമെട്രി. 3D എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ് ഉണ്ടാവും, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഉണ്ടാവും. ഇവിടെ ഈ 3 മ്യൂച്വലായി വരുന്ന 3 ലൈനും കൂടി കട്ട് ചെയ്യുമ്പോൾ 8 ഭാഗമായി തിരിയും. ഈ 8 ഭാഗം ഓരോ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ഒക്ടൻ എന്നാണ് പറയാം. ഈ ഓരോ ഒക്ടൻറ്റിലും വരുന്ന കോർഡിനേറ്റ്സ് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 3 കോർഡിനേറ്റ് ഉണ്ടാവും നമുക്കറിയാം. ഈ 3 കോർഡിനേറ്റ്സിൻ്റെയും അടയാളങ്ങൾ എങ്ങനെയാണെന്ന് വരുന്നതാണ് ഈ ടേബിൾ പറയുന്നത്. ആ ടേബിൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ നമ്മളത് പറഞ്ഞ എക്സ് ആക്സിസിന് മുകളിൽ വൈ കോർഡിനേറ്റ്സ്, സെഡ് കോർഡിനേറ്റ്സ് 0 എന്നുള്ള ആ കാര്യങ്ങൾ ഒന്ന് പഠിച്ചേക്കാം. പിന്നെ പ്ലെയിന്, എക്സ് വൈ പ്ലെയിനിൻ്റെ പ്രത്യേകത, എക്സ് വൈ പ്ലെയിനിൻ്റെ മുകളിൽ സെഡ് കോർഡിനേറ്റ് 0 ആയും, അതേപോലെ വൈ സെഡ് പ്ലെയിനിൻ്റെ മുകളിൽ വൈയും സെഡും അല്ലാത്ത എക്സ് കോർഡിനേറ്റ് 0 ആയും,
എക്സ് സെറ്റ് പ്ലെയിൻ്റെ മുകളാണെങ്കിൽ എക്സും സെറ്റും അല്ലാതെ വൈ കോർഡിനേറ്റ് സീറോ ആയും. അങ്ങനെ ആ ഈ ചുമരനൊരു പ്ലെയിനാണ്, ഇത് എക്സ് ആണ്, ഇത് സെറ്റാണ്. അപ്പോൾ ഈ ബോഡി നമ്മൾ എക്സ് ഒ സെറ്റ് എന്നായി പറയാം, എക്സ് ഒ സെറ്റ് അല്ലെങ്കിൽ എക്സ് സെറ്റ് പ്ലെയിനാണ് ഈ ബോഡി. ഈ ബോർഡ് നിൽക്കുന്ന പ്ലെയിൻ, ഈ ബോർഡ് നിൽക്കുന്ന പ്ലെയിൻ മാത്രം നോക്കാം. ഈ ബോർഡ് നിൽക്കുന്ന പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് ഒറിജിനാണ്, ഇത് എക്സ് ആക്സിസ് ആണ്, മേലോട്ടുള്ള വൈ ആക്സിസ് ആണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയാം ഇത് സെറ്റ് ആക്സിസ് ആണ്, മുകളിലോട്ടുള്ള സെറ്റ് ആക്സിസ്. അപ്പോൾ ഇത് ഈ ബോർഡ് നിൽക്കുന്ന പ്ലെയിൻ നമ്മൾ സെഡ് ഒ എക്സ് പ്ലെയിൻ എന്നാണ് പറയാം, സെഡ് ഒ എക്സ് പ്ലെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ഒ സെറ്റ് പ്ലെയിൻ എന്ന് വേണേൽ പറയാം. എക്സ് ഒ സെറ്റ് പ്ലെയിൻ എന്ന് വേണേൽ പറയാം. ഈ ചുമർ എക്സ് ആക്സിസും അതേപോലെ തന്നെ സെഡ് ആക്സിസും കൂടി ഉള്ള ഒരു ഉൾക്കൊള്ളുന്ന ഒരു പ്ലെയിൻ ആണ്. ഇതിനെ എക്സ് സെറ്റ് പ്ലെയിൻ എന്നും പറയും, എക്സ് സെറ്റ് പ്ലെയിൻ. ഈ ചുമരിൽ എക്സ് സെറ്റ് പ്ലെയിൻ്റെ പ്രത്യേകത, അതിൻ്റെ മുകളിൽ ഈ പ്ലെയിൻ്റെ മുകളിൽ ഈ ബോർഡിൻ്റെ മുകളിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും വൈ കോർഡിനേറ്റ് സീറോ ആയി, വൈ കോർഡിനേറ്റ് സീറോ ആയി. എക്സ് അവിടെ ഉണ്ടാവും, സെഡിനും അവിടെ പോകാനുണ്ടാവും, പോസിറ്റീവ് എന്തെങ്കിലും നമ്പർ ഉണ്ടാവും. പക്ഷേ വൈ കോർഡിനേറ്റ് സീറോ ഇങ്ങോട്ട് നീങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ വൈ കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എക്സ് സെറ്റ് പ്ലെയിൻ്റെ മുകളിൽ വൈ കോർഡിനേറ്റ് സീറോ ആയി, ആ ഒരു കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അറിഞ്ഞ് വെക്കണ്ടേ, ഇത് ടു ഡയമെൻഷനിൽ വരാം, ത്രീ ഡയമെൻഷനിലാണ്. അപ്പോൾ ഏതൊരു പോയിൻറ്റിൻ്റെ മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ടാവും, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെറ്റ് കോർഡിനേറ്റ്. പിന്നെ ഈ എക്സ് ആക്സസും വൈ ആക്സസും സെറ്റ് ആക്സസും പരസ്പരം കട്ട് ചെയ്യുമ്പോൾ എട്ട് ഭാഗമായി തിരിയും, എട്ട് റൂമ് പോലെ തിരിയും. ഓരോ റൂമിന് നമ്മൾ പറയുന്ന പേര് ഒക്ടനിലാണ്. ഈ ഒക്ടനിൽ വരുന്ന കോർഡിനേറ്റ്സിന് മൂന്ന് കോർഡിനേറ്റ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ, സ്പേസ് ആവുണ്ട്. ആ മൂന്ന് കോർഡിനേറ്റ്സിൻ്റെയും അടയാളങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടേബിൾ നമ്മൾ വരച്ചിട്ട് ആ ടേബിളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. അത്രയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്, ഇൻട്രഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമെട്രി എന്നുള്ള ചാപ്റ്ററിൻ്റെ തുടക്കം അതാണ്. പിന്നീട് ചെറിയ ചെറിയ സിമ്പിളായ കുറച്ച് പ്രോബ്ലങ്ങളാണ് പഠിക്കാനുള്ളത്. ഡിസ്റ്റൻസ് ഫോമുല, മിഡ് പോയിൻറ് ഫോമുല, സെക്ഷൻ ഫോമുല, ഇപ്പോൾ രീതിയിലുള്ള സെൻട്രോയിഡ് ഫോമുല, ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഫോമുലകൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലം മാത്രമേ ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ചെറിയ ചാപ്റ്ററാണ്, സിമ്പിളാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത സെക്ഷനിൽ പറയാം. ഓക്കെ.